വിശുദ്ധ സഭായോഗത്തിൽ നമുക്കൊരുമിച്ച് ഇന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ക്ഷേമമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പവർവിഷന്റെ പ്രേക്ഷകരെ കാണുകയും അവരുടെ എല്ലാവരുടെയും സ്നേഹവും അവരുടെ എല്ലാവരുടെയും സന്തോഷവും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനും മലയാളികളുണ്ട്. ഏകദേശം അവിടെയുള്ളവരിൽ മിക്കവാറും ആളുകൾ പവർവിഷന്റെ പങ്കാളികളാണ്, സ്നേഹിതരാണ്. പവർവിഷൻ ഒരു വലിയ ആശ്വാസമാണ്, അഭയമാണ് എന്ന് അനേകരുടെ വായിൽ നിന്ന് കേൾക്കാനിടയായത് ഞങ്ങൾക്കും സന്തോഷം ഉണ്ടാക്കുന്നു. ഞങ്ങൾ നിങ്ങളെ കാണുന്നത് വല്ലപ്പോഴുമാണ്, യാത്രകളിലാണ്. എന്നാൽ നിങ്ങൾ ഞങ്ങളെ കാണുന്നത് എല്ലാ ദിവസവും എപ്പോഴും. പവർവിഷന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷകരായ ഞങ്ങൾ മാത്രമല്ല, നൂറോളം പ്രവർത്തകർ ഇതിൻ്റെ പുറകിൽ അധ്വാനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ടീം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. കേവലം പ്രസംഗം മാത്രമല്ലല്ലോ പൗരുഷനിൽ നടക്കുന്നത്, ശക്തമായ പ്രെയർ ടീമുണ്ട്. അതുകൂടാതെ മധ്യസ്ഥ പ്രാർത്ഥന മറുവശത്ത് നടക്കുന്നു മറ്റൊരു ഹാളിൽ. ഈ സ്റ്റുഡിയോയോട് ബന്ധപ്പെട്ടും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിനോട് ബന്ധപ്പെട്ടും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഡയറക്ടർ ബോർഡിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എല്ലാവരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിച്ചാൽ ഈ ശുശ്രൂഷ ഇനിയും വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വരും. അത് ലോക സുവിശേഷീകരണത്തിന് ഒരു ആശ്വാസവും ആവേശവും അനുഗ്രഹവുമായി തീരും. കൊലോസ് ലേഖനം 1:23 നിന്നാണ് ഇന്നത്തെ ഒരു ദൂത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. നാം കർത്താവിന്റെ മുൻപിൽ നിൽക്കണം എന്നതാണ് കർത്താവിന്റെ ആഗ്രഹം. കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നാം കൈകൾ ബലപ്പെട്ടിരിക്കണം. നാം കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആനന്ദത്തോടെ നിൽക്കണം. നാം കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കളങ്കമില്ലാത്തവരായി നിൽക്കണം. കറയും ചുളുക്കവും ഇല്ലാത്തവരായി നിൽക്കണം, കളങ്കമില്ലാത്തവരായി നിൽക്കണം. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഇതിന്റെ പുറകിലത്തെ വാക്യത്തിൽ 22-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിലും മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ശ്രദ്ധിക്കുക, നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി കർത്താവിന്റെ മുമ്പിൽ നിർത്തേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു.
ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ്. ആ ക്രൂശുമരണത്തിലൂടെ രക്ഷിക്കപ്പെടുന്ന, നീതീകരിക്കപ്പെടുന്ന സഭയാണ് ബൈബിളിന്റെ ഏറ്റവും ഏറ്റവും കാതലായ വിഷയം. ആ സഭയോട് വീണ്ടും പറയുകയാണ്, അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. എങ്ങനെ? ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും, നിങ്ങൾ കേട്ടും ഇരിക്കുന്ന സുവിശേഷത്തിന്റെ മൂന്ന് പ്രത്യേകത, അത് ബ്രാക്കറ്റിൽ കിടക്കട്ടെ, സമയമുണ്ടെങ്കിൽ പറയാം. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന്, അപ്പൊ സുവിശേഷത്തിന് പ്രത്യാശയുണ്ട്. അപ്പൊ സുവിശേഷത്തിന് ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഒരു ഫ്യൂച്ചർ ടെൻസും ഉണ്ട്, ഒരു പ്രസന്റ് ടെൻസും ഉണ്ട്. സുവിശേഷത്തിനൊരു ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും കഥ പുറകിലുണ്ട്. എന്നാൽ സുവിശേഷത്തിന് ഒരു ഉയർപ്പിൻ്റെയും ഒരു കിരീടധാരണത്തിൻ്റെയും ഒരു പർദീസയുടെയും ഭാവികാലമുണ്ട്. ക്രൂശിനെ ഓർത്ത് കരയുകയും തിരുമേശ ശുശ്രൂഷയുടെ മുമ്പിൽ നിലവിളിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരുണ്ട്, നമ്മളൊക്കെ അങ്ങനെയാണ്. കാൽവറിയെക്കുറിച്ചുള്ള ഗാനങ്ങൾ പാടുമ്പോൾ ചിലപ്പോൾ കരഞ്ഞു പോകും. എന്നാൽ അതെല്ലാം ലിമിറ്റഡാണ്. എന്നാൽ ഭാവി പ്രത്യാശ ഇതൊന്നുമല്ല. കർത്താവ് ഇപ്പൊ കുരിശിയിലല്ലോ, കർത്താവ് ഇപ്പൊ കരയല്ലോ, ജയാളിയായി അവൻ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുകയും അവന്റെ മക്കൾക്ക് വേണ്ടി, അവന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, തനിക്കായി കാത്തു നിൽക്കുന്ന സത്യസഭയെ ചേർക്കാൻ അവൻ മടങ്ങി വരികയും ചെയ്യും. അപ്പൊ ഈ വിധത്തിൽ പ്രത്യാശയുള്ളവരായി നാം ജീവിക്കുകയാണ്. അപ്പൊ സുവിശേഷത്തിനൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയാ. സുവിശേഷത്തിനൊരു പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും. ഇതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയാ. സുവിശേഷത്തിന്റെ പ്രത്യാശയ്ക്കായി ഞാൻ സ്തോത്രം പറയുന്നു. ഇതുപോലെ പ്രത്യാശയുള്ള ഒരു പ്രസംഗം, ഒരു ആശയം, ഒരു ഒരു മാർഗം ഉലകത്തിലുണ്ടോ? ഉലക മഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. കർത്താവ് കല്ലറയെ തുറന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയതിനാൽ പോയതുപോലെ മടങ്ങി വരുമെന്ന് വാക്കു പറഞ്ഞതിനാൽ നാം നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. ആദിമ ക്രിസ്ത്യാനി ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ച അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ കാണാം. അവരുടെ അരുമ ഗുരു അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ യൂത ഒഴികെയുള്ള അപ്പോസ്തലന്മാർ ഒലിവുമലയിൽ നിന്നുകൊണ്ട്
ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഇതാണ് ക്രിസ്തീയ സഭ. ഇന്നും നമ്മൾ ഇങ്ങനെ പുറം കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നില്ലെങ്കിലും അകം കണ്ണുകൊണ്ട് 24 മണിക്കൂറും ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നവരാണ്. പ്രാണപ്രിയനെപ്പോൾ വരും വാനമേഘത്തിൽ എന്ന പാട്ട് ആ ആശയം വെളിപ്പെടുത്തുന്നു. കാന്തനെ കാണുവാനാർത്തി വാളേരുന്നു, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി വാളേരുന്നു, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. വാൾമരുഭൂമിയിൽ ക്ലേശം സാഹിക്കുകിൽ നിത്യതുറമുഖത്തെത്തും ഞാൻ, വിശ്രമിച്ചിടും ഞാൻ സ്വർഗകൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ സ്വർഗകൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രകാശത്തിൽ അമേൻ. ഇതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ ഒരു വാക്ക്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കുക. ഒന്ന്, ഇളകാതിരിക്കുക. രണ്ട്, ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കുക. മൂന്ന്, സ്ഥിരത ഉള്ളവരായിരിക്കുക. നാല്, വിശ്വാസത്തിൽ നിലനിൽക്കുക. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകരുത്. ഹോവയിൽ ആശ്രയിക്കുന്നവൻ ഇളകാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. കഷ്ടങ്ങൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും, അപമാനം വന്നാലും, പ്രതികൂലം വന്നാലും, ചിലപ്പോൾ തോൽവി വന്നാലും, രോഗം വന്നാലും, എന്റെ പ്രത്യാശയിൽ നിന്ന് ഞാൻ ഇളകുകയില്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് എന്റെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതിൽ നിന്ന് എന്നെ ഇളക്കാൻ ലോകമേ നിനക്ക് കഴിയില്ല. പിശാചേ നിനക്ക് കഴിയില്ല. രോഗമേ നിനക്ക് കഴിയില്ല. വെല്ലുവിളികളെ, പരിഹാസങ്ങളെ നിനക്ക് കഴിയില്ല. ഞാൻ എന്റെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നു. ഇളകാതെ നമ്മളിങ്ങനെ ഇളക്കും അല്ലേ? കാറ്റടിക്കുമ്പോൾ മരങ്ങൾ ഇളകുന്ന കണ്ടിട്ടില്ലേ? പക്ഷേ പന വീഴുകയില്ല. വാഴ വീഴും, പന വീഴുകയില്ല. അതാണ് നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് പറഞ്ഞു. വാഴ പോലെ തഴയ്ക്കുമെന്നല്ല പറഞ്ഞു, പന പോലെ തഴയ്ക്കും. വാഴ പെട്ടെന്ന് തഴയ്ക്കും, നീളമുള്ള ഇലയുണ്ട്, നല്ല രസമാണ്, പക്ഷെ കാറ്റടിച്ചാൽ തറയക്കിടക്കും. എന്നാൽ പന കാറ്റടിച്ച് വീണിട്ടുണ്ടോ ഇന്ന് വരെ? പാലക്കാടൻ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് നോക്കണം, കരിമ്പന നിൽക്കുന്ന കാണാം. അതിന്റെ ഫലം ചൂടുകാലത്ത് തിന്നാൻ നല്ലതാണ്. ആ പനയ്ക്ക് കാറ്റിനെ പേടിയില്ല. വരും പോകും, പതുക്കെ ഒന്ന് തലയാട്ടി കാണിക്കും. കാറ്റടിച്ചാൽ വീഴാത്ത പന പോലെയാണ് ഭക്തൻ, വിശുദ്ധൻ, വിശ്വാസി. ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും എന്ന് പറഞ്ഞാൽ ഇവനൊരു അടിസ്ഥാനമുണ്ടെന്നേ. രണ്ട് വീടുകളെ കുറിച്ച് യേശു പറയുന്നു. ഒന്ന് മണലിന്മേൽ പണിതത്, രണ്ട് പാറമേൽ പണിതത്. പാറമേൽ പണിതത് മണ്ണ് കുഴിച്ച് ഒത്തിരി താഴെ ചെന്ന് ഉറപ്പുള്ള പാറ കണ്ടിട്ട് അതിലാണ് ഫൗണ്ടേഷൻ ഇട്ടത്. മണലിന്മേൽ പണിതവൻ മോൾപ്പരപ്പിലെ മണ്ണൊന്ന് അടിച്ചു മാറ്റിയിട്ട് അവിടെ കല്ലുവച്ചു. എന്നാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറി, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തു. മണലിന്മേൽ വീട് പണിതവന്റെ വീട് വീണു, തകർന്നു.
ഒലിച്ചു ഒഴുകിപ്പോയി. അവൻ സമ്പാദിച്ചതെല്ലാം പോയി. എന്നാൽ പാറമേൽ വീട് പണിതവനിട്ട് അതേ മഴ, അതേ വെള്ളം, അതേ കാറ്റ്, അതേ ശക്തിയോടെ അടിച്ചു എങ്കിലും അത് വീണില്ല. കാരണം ഒന്നേ ഉള്ളൂ, അതിന്റെ പെയിന്റ് നല്ലതായിരുന്നു, അതല്ല കാരണം. അതിന്റെ ടൈൽസ് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു, അതല്ല കാരണം. അതിന്റെ ക്ലോസറ്റ് 2,50,000 രൂപയുടേതായിരുന്നു, അതല്ല കാരണം. അതിന്റെ കർട്ടൻ ഏറ്റവും കൂടിയതായിരുന്നു. നോ, ദാറ്റ് ഈസ് നോട്ട് ദ റീസൺ. എന്താണ് റീസൺ? അതിന്റെ അടിസ്ഥാനം പാറമേലായിരുന്നു. ക്രിസ്ത്യാനിയെ, നിന്റെ അടിസ്ഥാനം എവിടെ? ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രഭാഷണങ്ങളും സഭകളും മർദ്ദിച്ചിരിക്കുക. മനുഷ്യർക്ക് ആരോഗ്യം വേണം, പൈസ വേണം, കാറ് വേണം, വീട് വേണം, ജോലി വേണം, അതൊക്കെ നല്ലതൊക്കെ തന്നെയാ. പക്ഷേ നിനക്കൊരു 3-4 വീട് കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് തുടങ്ങി ഉള്ള പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുക സങ്കടമാണ്. ഇതാണോ പരിശുദ്ധാത്മാവിന്റെ ജോലി? അങ്ങനെ ഒരാളോട് വ്യക്തിപരമായ ദൂത് പറയുന്നെങ്കിൽ അതിന് ഞാൻ എതിരല്ല. പക്ഷെ ഒരു പബ്ലിക് വേദിയിൽ ഒരു മനുഷ്യന്റെ ഭൗതിക അഭിവൃദ്ധിയെ കുറിച്ച് പറയാനായിട്ട് നിങ്ങളെ ശരിക്കും പരിശുദ്ധാത്മാവാണോ ചുമതലപ്പെടുത്തിയത്? അതോ മനഃശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിക്കുകയാണോ? ഈ മനുഷ്യനെ ഈ ഭൗതിക സന്തോഷം കൊടുക്കുന്ന സാധനം പറഞ്ഞാൽ എല്ലാവരും കൈയടിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പോകുമെന്നേ, ഈ ആരോഗ്യവും പോകും, ഈ കെട്ടിടവും പോകുമെന്നേ, നിങ്ങൾ എന്തേ നിത്യത പറയാത്തെ? ആ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. ക്രിസ്ത്യാനി, ഇതിന്റെ അടിസ്ഥാനം ഏതാ? കുവൈറ്റിലെ ജോലിയാണോ? ഡാളസിലെ കെട്ടിടമാണോ? ചിക്കാഗോയിലെ ബിസിനസ് ആണോ? ആസ്ട്രേലിയയിലെ വീടാണോ? നിന്റെ അടിസ്ഥാനം ഏതാ? വാട്ട് ഈസ് യുവർ ഫൗണ്ടേഷൻ? വേർ ഈസ് യുവർ ഫൗണ്ടേഷൻ? യേശു ക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടവൻ കുലുങ്ങാതെ നിൽക്കും. അടിസ്ഥാനപ്പെട്ടവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. കർത്താവിന് മുമ്പിൽ നിൽക്കാനായിട്ട് റെഡിയാണോ? അങ്ങനെ ചോദിച്ചതിൽ ക്ഷമിക്കണം, ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. കർത്താവ് നിർത്തിയാലേ നിൽക്കാൻ പറ്റും. തന്നെ നിൽക്കാനും നോക്കുക, നിർത്തിയതാണ് എന്നെ, നിന്നതല്ല ഞാനെന്ന് പാടാറില്ലേ? എങ്കിലും ഒരു ചോദ്യം, അവന്റെ മുമ്പിൽ നിൽക്കണ്ടേ നമുക്ക്? എന്നാ മാർഗം? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകരുത്. കഷ്ടങ്ങൾ വന്നാലും എതിർപ്പുകൾ വന്നാലും പരിഹാസം വന്നാലും ഇളകരുത്, ഇളകരുത്, ഇളകരുത്. പൗലോസിനെ പോലെ പറയണം, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേറൊരുപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് എനിക്ക് ഒത്തിരി സ്നേഹിതരുണ്ട്. യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും എനിക്കിഷ്ടമാണ്. പക്ഷെ പലരും ഈ പ്രത്യാശ ഉള്ളവരല്ലെന്ന് അടുത്തിടപെടുമ്പോൾ എനിക്കറിയാം. ഒരു ചെറിയ പനി വന്നാൽ, ഒരു ചെറിയ സാമ്പത്തിക ക്ലേശം വന്നാൽ, വീട്ടിലൊരു ചെറിയ കലഹം വന്നാൽ അവരുടെ വിശ്വാസം പോയി, അവരുടെ പ്രത്യാശയും പോയി, അവരുടെ സന്തോഷവും പോയി, അവരുടെ കയ്യടിയും പോയി, അവരുടെ മറുഭാഷയും പോയി. അത് സഭയല്ല കേട്ടോ, സഭ അതല്ല. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. നിങ്ങൾ അവന്റെ മുമ്പിൽ നിൽക്കണം, കളങ്കമില്ലാത്തവരായി നിൽക്കണം, ആനന്ദത്തോടെ നിൽക്കണം. അത് കർത്താവ് സഹായിക്കും. വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച്
തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. പ്രിയ കർത്താവേ, ഈ വചനത്തിനായിട്ട് നന്ദി. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ, അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ, അവരെ അങ്ങയുടെ പരിശുദ്ധനാമം പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അവരുടെ പ്രത്യാശ ഏതാണെന്നോ അവരുടെ അടിസ്ഥാനം ഏതാണെന്നോ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുവാൻ കൃപ കൊടുക്കണമേ. അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.